അലു കെ ബി എഫ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഇഷ്ട താരങ്ങളിൽ പ്രധാനപ്പെട്ട താരമായ സ്പാനിഷ് താരം ആൽവര വാസ്കസ് ബ്ലാസ്റ്റേഴ്സിലേക്ക് മടങ്ങി വരണമെന്ന് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകരിൽ ഭൂരിഭാഗം പേരും ആഗ്രഹിക്കുന്നത്. ഏതായാലും വാസ്കസിന് എഫ് സി ഗോവയിൽ നിന്നും ബ്ലാസ്റ്റേഴ്സിനെ സ്വന്തമാക്കാനായി കൊണ്ടൊരു സുവർണ അവസരവുമായിക്കൊണ്ട് എഫ് സി ഗോവ തന്നെ ബ്ലാസ്റ്റേഴ്സിനെ സമീപിച്ചിട്ടുണ്ടായിരുന്നു എന്ന രീതിയിൽ ഇപ്പോൾ ഗോൾ ഇന്ത്യ പുതിയൊരു റിപ്പോർട്ട് പുറത്തേക്ക് വിട്ടിരിക്കുകയാണ്. ഏതായാലും ഗോൾ ഇന്ത്യയുടെ റിപ്പോർട്ടിലേക്ക് വിശദമായി കടക്കുന്നതിന് മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഗോൾ ഇന്ത്യ ഇന്ന് പുറത്തേക്ക് വിട്ടിട്ടുള്ള ലേഖനത്തിൽ വ്യക്തമായിക്കൊണ്ട് വാസ്കസിൻ്റെ ട്രാൻസ്ഫർ ന്യൂസിനെ കുറിച്ച് അവർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏതായാലും വാസ്കസിൻ്റെ ട്രാൻസ്ഫറിനെ കുറിച്ച് ബ്ലാസ്റ്റേഴ്സുമായി ലിങ്ക് ചെയ്തുകൊണ്ട് റിപ്പോർട്ട് അവർ പറയുന്നുണ്ട്. അതായത് എഫ് സി ഗോവയുമായിട്ട് ഇനിയും ഒരു വർഷം കരാർ കാലാവധി ബാക്കി നിൽക്കുന്ന ആൽവര വാസ്കസിനെ എഫ് സി ഗോവയ്ക്ക് നിലനിർത്താൻ താല്പര്യമില്ല. ഓൾറെഡി വാസ്കസിനെ ഉൾപ്പെടുത്താതെ തന്നെ എഫ് സി ഗോവയ്ക്ക് 6 വിദേശ താരങ്ങളായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വർഷം കരാർ കാലാവധി ബാക്കി നിൽക്കുന്നത് കൊണ്ട് തന്നെ ആൽവര വാസ്കസിനെ ലോൺ അടിസ്ഥാനത്തിൽ ബ്ലാസ്റ്റേഴ്സിലേക്ക് നൽകാൻ ഒരു ഓഫറുമായിക്കൊണ്ട് എഫ് സി ഗോവ ബ്ലാസ്റ്റേഴ്സിനെ സമീപിച്ചിട്ടുണ്ടായിരുന്നു എന്നും എന്നാൽ നിസ്സംശയം മറിച്ചൊന്നും ചിന്തിക്കാതെ വാസ്കസിനെ എഫ് സി ഗോവയിൽ നിന്നും ലോൺ അടിസ്ഥാനത്തിൽ സ്വന്തമാക്കാനുള്ള ഓഫറുമായി എഫ് സി ഗോവ ബ്ലാസ്റ്റേഴ്സിനെ സമീപിച്ചപ്പോൾ മറിച്ചൊന്നും ചിന്തിക്കാതെ തന്നെ ബ്ലാസ്റ്റേഴ്സ് ഈയൊരു നീക്കത്തിൽ നിന്നും ഈ ഒരു ഓഫറിൽ നിന്നും എഫ് സി ഗോവ മുന്നോട്ട് വെച്ച ഓഫറിൽ നിന്നും പിന്മാറുകയായിരുന്നു എന്നും അതുകൊണ്ട് തന്നെ വാസ്കസ് ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രയോറിറ്റി ലിസ്റ്റിലില്ലാത്ത താരമാണെന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഗോൾ ഇന്ത്യ ഇന്ന് പുറത്തേക്ക് വിട്ടിട്ടുള്ള ലേഖനത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് എഫ് സി ഗോവ വാസ്കസിനെ ലോൺ അടിസ്ഥാനത്തിൽ ബ്ലാസ്റ്റേഴ്സിലേക്ക് വിട്ടു നൽകാൻ തയ്യാറായിരുന്നു. അത്തരത്തിൽ എഫ് സി ഗോവ ബ്ലാസ്റ്റേഴ്സിനെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു ഓഫറിനോട് നോ പറഞ്ഞിരിക്കുകയാണെന്ന് ചുരുക്കം. അതുകൊണ്ട് തന്നെ വാസ്കസ് ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രയോറിറ്റി ലിസ്റ്റിൽ ഇല്ലാത്ത താരമാണെന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാം. ഏതായാലും ബ്ലാസ്റ്റേഴ്സ് ആരാധകരിൽ ഭൂരിഭാഗം പേരും വാസ്കസ് ബ്ലാസ്റ്റേഴ്സിലേക്ക് മടങ്ങി വരണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഏതായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രയോറിറ്റി ലിസ്റ്റിൽ വാസ്കസ് ഇല്ല എന്ന് നമുക്ക് ഗോൾ ഇന്ത്യയുടെ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാം. ഏതായാലും വാസ്കസിനെ സ്വന്തമാക്കാനായി കൊണ്ട് ഒരു സുവർണ അവസരം തന്നെയായിരുന്നു ബ്ലാസ്റ്റേഴ്സിന് മുന്നിലുണ്ടായിരുന്നത്. ഏതായാലും ബ്ലാസ്റ്റേഴ്സിന് വാസ്കസിന് താല്പര്യമില്ല എന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമൻറ്റായി അറിയിക്കണം. വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.